subscribe now and press the bell icon. Never miss an update. സഭാ ശുശ്രൂഷയ്ക്ക് ഒരു പാഠം. ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി വിളിക്കുകയും ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് കാണാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെ വിളികൾ ലഭിച്ച വ്യക്തികൾക്ക് അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ ഉള്ളതായും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകന്റെ പുതിയ നിയമ രക്ഷാകര ചരിത്ര വിവരണം ആരംഭിക്കുന്നത് ഇപ്രകാരം വിളി ലഭിച്ച ഒരു സംഭവം വിവരിച്ചുകൊണ്ടാണ്. സക്രിയായും എലിസബത്തും നീതിനിഷ്ഠരും ദൈവത്തിന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നുവെന്ന് പ്രത്യേകം പരാമർശിക്കുന്നു. പരിശുദ്ധ മറിയത്തെ ദൂതൻ ഗബ്രിയേൽ സംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. ഈ യോഗ്യതകളൊന്നും ഇവർക്ക് ജന്മനാ ലഭിച്ചതോ സ്വയം ആർജിച്ചതോ അല്ല, പ്രത്യുതാം ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ഫലമായി അവരിൽ കാണപ്പെട്ടവയായിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വിളിച്ചവനോടുള്ള വിശ്വസ്തത പ്രത്യേകം അനുസ്മരിക്കുന്നു. 1 തിമോത്തിയോസ് 4:11-16 ഭാഗം. തിമോത്തിയോസ് സഭാശുശ്രൂഷകനായി നിയോഗിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്ന സവിശേഷമായ നിർദ്ദേശങ്ങളാണ്. തിമോത്തിയോസിന്റെ പ്രായക്കുറവ് ദൈവ നിയോഗത്തിന് തടസ്സമല്ലെന്ന് അവനെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ പ്രായക്കുറവിനെ ഉല്ലംഘിക്കാൻ എന്ത് ചെയ്യുമെന്നും കൃത്യമായി പറയുന്നുണ്ട്. കൈവപ്പു വഴി ലഭിച്ച കൃപാവരത്തെ അവഗണിക്കരുതെന്ന് മാത്രമല്ല ഉജ്ജ്വലിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന കൈവയ്പ്പിനെയാണ് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. 5 കാര്യങ്ങളിൽ വിശ്വാസികൾ മാതൃകയായിരിക്കണം എന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ മുൻപിലുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ മൂല്യശ്രേണിയായി സ്വാഭാവികമായി വളർന്ന് മനുഷ്യസാധ്യമായ പൂർണ്ണത കൈവരിക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആത്മീയ ജീവിതം ഒരു സുപ്രഭാതത്തിൽ വിരിയുന്നതോ മറ്റാരെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്നതോ അല്ല. സാധാരണ ജീവിത വ്യാപാരങ്ങളിലുടനീളം പരന്ന് ഒഴുകുന്ന നദി പോലെയാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭാശുശ്രൂഷയെ സംബന്ധിക്കുന്ന പഞ്ചഗ്രന്ഥിയായി ഈ ഘടകങ്ങളെ കാണുവാൻ സാധിക്കും. ഈ സാധാരണ ആത്മീയ വളർച്ചയ്ക്ക് 3 കാര്യങ്ങൾ സഭ പാലിക്കണമെന്ന് സഭാശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്ത തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുക, വിശ്വാസികളെ പഠിപ്പിക്കുക, ഇക്കാര്യങ്ങൾ വളരെ പ്രധാനമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം. വിശുദ്ധ മർക്കോസ് 12:24 ഈശോ സദുക്കായരെ കുറ്റപ്പെടുത്തുന്നു. ഇവരിൽ വലിയ തെറ്റുപറ്റിയെന്ന് അവിടുന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതിനു കാരണം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ ഗ്രഹിക്കാത്തത് കൊണ്ടാണെന്നും ഈശോ ചൂണ്ടിക്കാട്ടുന്നു. വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാനം ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അത് സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഗ്രഹിക്കുന്നത് കാൽവരി മലയിലെ യാഗത്തിൽ നിന്നുമാണ്. പരിശുദ്ധ കുർബാനയും കൂദാശകളുമാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ ലിഖിതങ്ങളുടെ പൊരുൾ ഗ്രഹിക്കുവാൻ ഉൾക്കണ്ണ് തുറക്കപ്പെടുന്നതും ദൈവ ആരാധനയിലാണ്. ദൈവവചനത്തെ ആരാധനയിൽ നിന്നും വേർപെടുത്തി വ്യാഖ്യാനിക്കാനുള്ള പ്രവണത ദിശ മാറാനുള്ള സാധ്യതയും അപകടവും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. ദൈവവചനം മാംസം ധരിക്കുന്ന കൃപയുടെ സമയമാണ് ആരാധന. വിശുദ്ധ മത്തായി 24:45-51 ഭാഗങ്ങളിൽ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃദ്ധനെ പറ്റി സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ഭവനമായ സഭയിലെ അംഗങ്ങൾക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുവാൻ സഭാശുശ്രൂഷകരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സഭയിലെ ഭക്ഷണം വചനവും പരിശുദ്ധ കുർബാനയുമാണ്. വചനമേശയിലും ബലിപീഠമാകുന്ന മേശയിലും ശുശ്രൂഷ ചെയ്യുന്ന സഭാശുശ്രൂഷകർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ഈശോ പഠിപ്പിച്ച നല്ല സമരിയക്കാരന്റെ ഉപമയിൽ സമരിയക്കാരന് മുറിവേറ്റവൻ
ഭക്തനെ സത്രത്തിൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ച ശേഷം സത്രം സുഷിപ്പുകാരന് 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞുവല്ലോ, ഇവനെ വേണ്ട വിധം പരിചരിക്കണം, കൂടുതൽ എന്തെങ്കിലും ആവശ്യമായി വന്നാൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാം. കർത്താവ് തന്റെ ഭവനമായ സഭയിൽ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ച ജനത്തിന് പരിചരണത്തിന് നൽകിയ 2 ദിനാറ വിശുദ്ധ വചനവും പരിശുദ്ധ കുർബാനയുമാണ്. മിശിഹായുടെ പ്രത്യാഗമനം വരെ സഭ ഈ ശുശ്രൂഷ വഴി യഥാവിധി സഭയിലുള്ളവർക്കെല്ലാം നിത്യരക്ഷയ്ക്കായി ആവശ്യമായ ഭക്ഷണം നൽകുന്നു. സഭയിലെ മറ്റ് ശുശ്രൂഷകളെല്ലാം ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതാണ്. Subscribe now and press the bell icon. Never miss an update.